പെരുന്നാൾ ആഘോഷം എത്ര ദിവസം എന്ന കാര്യത്തിൽ ചെറിയ പെരുന്നാളായാലും ബലി പെരുന്നാളായാലും ആഘോഷ ദിവസങ്ങളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ പ്രമാണബദ്ധമായി എന്തെങ്കിലും പ്രീ സിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി നമുക്ക് പങ്കുവെക്കാറുണ്ടോ പണ്ട് കാലത്ത് കുട്ടികളൊക്കെ പറയാറുണ്ടായിരുന്നു ബലി പെരുന്നാൾ ഏഴ് ദിവസവും ചെറിയ പെരുന്നാൾ അഞ്ച് ദിവസവും അതൊരു പക്ഷേ സ്കൂളിലും മദ്രസയിലുമൊക്കെ അവധി കൊടുക്കുന്നത് കണ്ട് കുട്ടികൾ പറഞ്ഞതായിരിക്കും ആഘോഷം എന്ത് എന്ന് നമ്മൾ വ്യക്തമാക്കി ഇസ്ലാം നിർദ്ദേശ രൂപത്തിലുള്ള കർമ്മപരിപാടികളും കാര്യങ്ങളും ചെയ്യുക അതാണ് ആഘോഷം അത് ചെറിയ പെരുന്നാൾ ആഘോഷം ഒരു ദിവസം മാത്രമാണ് പള്ളിയിലേക്ക് പോയി മുസല്ലയിലേക്ക് പോയി പിന്നീട് കുടുംബങ്ങളെയൊക്കെ സന്ദർശിച്ച ആ ഒരു ദിവസം ചൊവ്വാൽ ഒന്ന് അതുകൊണ്ട് നബിസല്ലാഹു അലൈ വസ്സലാം പറഞ്ഞത് മദീനയിൽ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മറ്റു ദിവസങ്ങൾ ആഘോഷിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായി അള്ളാഹു സുബാനു അത്തല മറ്റു രണ്ട് ദിവസങ്ങൾ നൽകിയിരിക്കുന്നു അത് ഈദുൽ ഫിത്തറും ഈദുൽ അൽഹയുമാണ് അപ്പോൾ ഈദുൽ ഫിത്തർ ആഘോഷ ദിവസമാണ് ആ ഒരു ദിവസം അതേപോലെ തന്നെ ആഘോഷ ദിവസമായി യോമുൽ അൽഹ ഈദുൽ അൽഹബലി പെരുന്നാൾ ആ ബലി പെരുന്നാളിനോടനുബന്ധിച്ചുള്ള മൂന്ന് ദിവസം അയ്യാ മുത്ത ശ്രീഖിൻ്റെ ദിവസം ഹദീസ് ഒ അയ്യാ മുത്ത ശ്രീഖ് ഇതു ഇസ്ലാം നമ്മൾ മുസ്ലിങ്ങൾക്ക് ആഘോഷമാണ് ആറഫ ദിവസം ബലി ദിവസം അയ്യാ മുത്ത ദിവസങ്ങൾ ഇതെല്ലാം ആഘോഷമാണ് ഇതാണ് പെരുന്നാളിൻ്റെതായ ദിവസങ്ങൾ ഈ പറയപ്പെട്ട ദിവസങ്ങളിൽ പ്രത്യേകം ചെയ്യേണ്ട വിഭാഗത്തുകൾ എന്തൊക്കെയാണെന്ന് ചുരുക്കിയെന്ന് വിവരിച്ചാൽ നന്നായിരിക്കും പെരുന്നാൾ ദിവസത്തിൽ പ്രത്യേകമുള്ള വിശ്വാസികളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അത് ബലി പെരുന്നാളും ചെറിയ പെരുന്നാളും ചെറിയ വ്യത്യാസങ്ങളുണ്ട് ചെറിയ പെരുന്നാളിലേക്കാണല്ലോ പ്രവേശിക്കാൻ പോകുന്നത് പോകുന്നാലേ ചെറിയ ചെറിയ പെരുന്നാൾ അടുത്തു വരികയാണ് ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ട ചില വിധികൾ ഒന്ന് ബലി പെരുന്നാൾ ഒന്ന് പെരുന്നാളായി എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തക്ബീർ ചൊല്ലലാണ് വലി തുക്കബീർ അലാമ ഹദാക്കും സൂറത്ത് അൽ ബ്രൈല അള്ളാഹു സുബാനു വാല പറഞ്ഞു നിങ്ങൾക്ക് മാർഗദർശനം നൽകി നിങ്ങളെ ഹിതായത്തിലാക്കി എന്ന കാരണത്താൽ നിങ്ങൾ തക്ബീർ ചൊല്ലുവാൻ എന്ന് പറയുന്നുണ്ട് വലി തുക്ബീർ ഉൽത്ത വലി തുക്കബിറുല്ലാഹ അല മഹദാക്കും സൂറത്ത് അൽ ബക്കറയിലെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്തിൽ അങ്ങനെയാണുള്ളത് വലിയ ഒരു സന്തോഷമാണ് ഇതുവരെ നോമ്പെടുത്ത് ഉള്ളാഹുവിൻ്റെ ആജ്ഞകൾ നിറവേറ്റി മനസ്സിനെയും കണ്ണിനെയും കാതിനെയും നാവിനെയും ശരീരത്തെയും വികാരങ്ങളെയും എല്ലാം നിയന്ത്രിച്ചു നിർത്തി ഇനി തൽക്കാലം നിങ്ങൾക്ക് നോമ്പായിരുന്നപ്പോൾ ഉള്ള വിധിയിൽ നിന്ന് മാറി ഇനി പഴയ അവസ്ഥയിലേക്ക് അഥവാ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന രൂപത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങുവാൻ സാധിക്കും നിങ്ങൾക്ക് ഹിതായത്ത് നൽകി എന്ന കാരണത്താൽ അള്ളാഹുവിനെ സ്തുതിക്കണമെന്നാണ് തെക്ക്ബീർ ചെല്ലണമെന്നാണ് അപ്പോൾ തെക്ക്പീർ ചൊല്ലുകയാണ് ഈ പെരുന്നാൾ ദിവസത്തിൽ ചെയ്യേണ്ട ഒന്നാമത്തെ കർമ്മം അത് പല രൂപത്തിൽ സഹായമാകുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ പെരുന്നാളാകുമ്പോൾ പ്രത്യേകിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിക്കുക ഒന്ന് കുളിക്കുക സുഗന്ധങ്ങൾ ഉപയോഗിക്കുക ചെറിയ പെരുന്നാളാണെങ്കിൽ വല്ലതും ഭക്ഷിച്ചുകൊണ്ട് മുസല്ലയിലേക്ക് പോവുക പുരുഷന്മാർ ഉച്ചത്തിൽ തെക്ക്പീർ ചൊല്ലുക മുസല്ലയിലേക്ക് പോകുന്ന ഒരു വഴിയിലൂടെയും മടങ്ങി വരുന്നത് മറ്റൊരു വഴിയിലൂടെയും വഴിയിലൂടെയുമാകുക പരമാവധി പെരുന്നാൾ നമസ്കാരങ്ങൾ പള്ളിയിലല്ലാതെ ഈദ്ഗാഹയിൽ നിർവഹിക്കുക സ്ത്രീകളടക്കം അഥവാ നമസ്കാരം നിഷിദ്ധമായ സ്ത്രീകളടക്കം ഈദ് ഗാഹയിലേക്ക് വരിക ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ കുത്തുബ ശ്രദ്ധിക്കുക ആളുകളെ കാണുമ്പോൾ തകബലല്ലാ ഹമീന്ന വമീൻകും എന്ന് പറയുക ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെയാണ് അന്ന് നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക ഗ്രഹസന്ദർശനം നടത്തുക കൂട്ടുകാരെ കാണുക ഇതൊക്കെ പെരുന്നാളിൻ്റെ പ്രത്യേകമായ ആഘോഷമായി അല്ലെങ്കിൽ പെരുന്നാൾ കൂടുതലായി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളായി നമ്മൾ മനസ്സിലാക്കണം